ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ശ്രീകുട്ടി ബർത്ത്ഡേ ആയിട്ട് അവളുടെ ഡ്രസ്സ് ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പാലോട് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് വന്നത്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു നെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതുവരെയും ഇല്ല അങ്ങനെ ഒരു കളറ്, സ്കൈ ബ്ലൂ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൈ ബ്ലൂവിൽ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ സ്കൈ ബ്ലൂ കളറിലുള്ള നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു 13 മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഹാങ്ങർ ഉപയോഗിക്കുന്നില്ലേ, ഈ ഹാങ്ങർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സൗകര്യമായിട്ട് ഞാൻ സ്കെയിലിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഈ ഹാങ്ങർ. അതായത് എൻ്റെ സ്കെയിൽ നമ്മുടെ വുഡിൻ്റെ സ്കെയിലായിരുന്നു, വുഡൻ സ്കെയിലായിരുന്നു, അത് ഒടിഞ്ഞുപോയി. അപ്പോൾ ഒടിഞ്ഞു പോയപ്പോഴത്തേക്കും ഞാൻ ഈ ഹാങ്ങർ അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ഈ ഹാങ്ങറിനൊരു യൂസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഇഞ്ചും 1.5 ഇഞ്ച് വരെ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഹാങ്ങറിൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹാങ്ങർ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ചില നേരത്തെ തുണി അനങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പരന്ന ഒരു ടൈപ്പായതുകൊണ്ട് ഈ തുണിയുടെ മുകളിലും ഇതങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ കുറച്ച് സൗകര്യത്തിന് സ്കെയിലിന് പകരം ഹാങ്ങറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ഫ്രില്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം ഞാൻ ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രില്ലിടാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ഫ്രില്ലിട്ടു, ഏകദേശം ഇതാ ഇത്രത്തോളം ഞാൻ ഫ്രില്ലിട്ട് ആക്കിയിട്ടുണ്ട്. ഇതും പോരാ, ഇനിയും വേണം, ഇനിയും ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അടിയിൽ കോട്ടൺ ലൈനിങ്ങും അതിൻ്റെ തൊട്ടുമീത് ക്രേപ്പ് ലൈനിങ്ങാണ് ഇടുന്നത്. സാധാരണ നമ്മൾ സാറ്റിൻ ലൈനിങ് ഇട്ടിരുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാമല്ലോ എന്ന് കരുതിയിട്ട് ക്രേപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്യാൻ നെറ്റും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഈ ക്യാൻ നെറ്റ് ഞാൻ ഏറ്റവും അടിയിൽ കുറച്ച് കുട്ട പോലെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാൻ നെറ്റും കൂടെ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ടുള്ള നെറ്റ് കട്ടിയിലാണ്. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ലൈൻ പീസ് വെച്ചിട്ട് നെറ്റും കൂടെ കട്ട് ചെയ്തെടുത്തു. ഞാനിപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം കാണാനില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം കൂടെ ഞാൻ മാറി കൊണ്ടുവന്ന് അപ്പുറത്തൊരു കുട്ടയിൽ കൊണ്ടുവന്ന് ഇട്ടു. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് ഇതിൻ്റെ അറ്റം കാണാനില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഒത്തിരി ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഞാൻ കുറേ പണിവിട്ട് അവസാനം എല്ലാം ഓരോന്നോരോന്നായിട്ട് വലിച്ചെടുത്ത് ഞാൻ ഇതിൻ്റെ അറ്റം കണ്ടുപിടിച്ചു. അപ്പോൾ അതാ ഞാൻ ഫ്രില്ല് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗം ഫുള്ള് ഈ ഫ്രില്ല് ഇതുപോലെ ഫ്രില്ലിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞാൻ ഈ സാധനം തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇതാ ഇത്രയും നെറ്റും കൂടെ ഉണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഈ ഫ്രില്ലും കൂടെ നമുക്ക് അതിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാമേ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് ഈ സാധനം കിട്ടി. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു, നമ്മുടെ ഈ മഴത്തുള്ള കിളിക്കൻ സിനിമയിൽ സലീം കുമാർ ഒരു കുട്ട ഇട്ടോട് നടക്കുമല്ലോ, അതേപോലെ ഉണ്ടായിരുന്നു. കാരണം ഓവർ കുട്ട പോലെ ആയിപ്പോയി. അപ്പോൾ അവൾക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ എനിക്ക് തോന്നി. കാരണം ഈ സ്കൂളിലൊക്കെ പോകണമല്ലേ, അപ്പോൾ ഈ വണ്ടിയിലൊക്കെ കയറുന്ന സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അത് അഴിച്ച് പണിതു. എൻ്റെ 2 സൈഡിലെയും ക്ലോത്തൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു, ബാക്കി ഉണ്ടായിരുന്നതിനൊക്കെ ഉള്ളിലോട്ടാക്കി അടിച്ചൊക്കെ വെച്ച് അവസാനം ദാ അതിനൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവസാനം നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണേണ്ടത്, ഇതാണ് ഫൈനൽ ലുക്ക്. വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര കുട്ടയായിരുന്നു. നിങ്ങൾക്ക് നോക്കി അറിയാം അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്റ്റിച്ച് കാണാം. ആ സ്റ്റിച്ചൊക്കെ ഞാൻ ഈ ക്ലോത്ത് ഉള്ളിലോട്ട് പിടിച്ച് അടിച്ച് വെച്ച സ്റ്റിച്ചുകളാണ്. ഇല്ലെങ്കിൽ ഇത്ര കുട്ടയൊന്നും അല്ലായിരുന്നു. അവൾ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സലീം കുമാർ നടക്കും പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ചെറിയൊരു ട്രാൻസ്പാരൻ്റ് നെക്ക് പോലെയൊക്കെ കൊടുത്ത് സൈഡ് പ്ലേറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നതാണ്. അമ്പലത്തിൽ പോയിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയി, രാവിലെ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഞാൻ വിചാരിച്ച് കടയിൽ നിന്ന് വല്ല 150 രൂപ കേക്കായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇവള് സ്കൂളിൽ പോയി പറഞ്ഞിട്ടൊക്കെ വന്ന് എൻ്റെ അമ്മ നല്ലപോലെ കേക്ക് ഉണ്ടാക്കുന്നു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടിരുന്ന് ഞാൻ ആ ഒരു ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ കട്ട് ചെയ്ത് സ്കൂളിലൊക്കെ കൊടുത്ത് വിട്ട് ബാക്കി നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വാവേൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ വാവ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ ഡ്രസ്സിൽ എല്ലാവരും പറഞ്ഞു വാവയ്ക്ക് ആ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് വാവയുടെ 7-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അത് വാവയ്ക്ക് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. കാരണം അവിടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊടുത്തു, കടയിലുള്ള എല്ലാവരും മുട്ടായി ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാവയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീട്ടിൽ കാണാം. ടാറ്റാ.